ബിഗ് ബോസ് വിശേഷങ്ങളുമായി ഫിലിമിബീറ്റ് മലയാളം. ബിഗ് ബോസിലെ ശക്തമായ ഒരു മത്സരാർത്ഥിയായിരുന്നു രഞ്ജിനി ഹരിദാസ്. ശ്വേതാമേനോനൊപ്പം എലിമിനേഷനിൽ എത്തിയെങ്കിലും രഞ്ജിനി തിരികെ എത്തുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച എലിമിനേഷനിൽ പേളി, ശ്രീനേഷ്, രഞ്ജിനി, അർച്ചന എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരിൽ നിന്നും രഞ്ജിനി പുറത്തുപോയി. രഞ്ജിനി തിരികെ വരുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ ആരാധകർ പരക്കെ പറഞ്ഞു വരുത്തുന്നുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ നിന്നും രഞ്ജിനിയുടെ പല്ലിന് പരിക്ക് പറ്റിയിരുന്നു. ഇതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി പോയതാണെന്നും ഉടൻ തന്നെ തിരികെ എത്തുമെന്നുമാണ് ചിലർ പറയുന്നത്. ഇതിനിടയിലാണ് ഫേസ്ബുക്ക് ലൈവുമായി രഞ്ജിനി എത്തിയത്. ബിഗ് ബോസ് ഷോ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും അവിടെ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയെന്നും താണെന്ന വ്യക്തി സന്തുഷ്ടയാണെന്നും രഞ്ജിനി പറയുന്നു. അധികം മാറ്റങ്ങളൊന്നും വരുത്തേണ്ടി വന്നിരുന്നില്ല. താൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിൽക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നത് മാറി എന്നറിഞ്ഞതിനാലാണ് എനിക്ക് സന്തോഷം. ഒരു സോഷ്യൽ എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ടാണ് താൻ അവിടെ പോയത്. കുറെ കാര്യങ്ങൾ പഠിച്ചു, ചില നിലപാടുകൾ തന്നെ മാറി. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് സാബു ചേട്ടനെയും എന്റെയും ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. എന്നാൽ അദ്ദേഹം തന്നെ നല്ലൊരു സുഹൃത്താണെന്ന് താൻ പറയും. ഇങ്ങനത്തെ ഒരു ഷോയുടെ ഫോർമാറ്റിൽ 60 ക്യാമറകളുടെ മുൻപിൽ നമ്മൾ എന്ന വ്യക്തിയെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെ തന്നെ പഠിക്കാൻ തുടങ്ങും. ആ ഒരു പഠനത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. താൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യുമെന്നാണ് ആലോചിക്കുന്നത്. എത്ര അടി കൂടാനുള്ള അവസരമാണ് മിസ്സായത്. ആ ഷോയിലുള്ള കുറച്ചുപേരെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഒരു കുടുംബമാകുമ്പോൾ ചിലർ നമ്മുടെ പ്രിയപ്പെട്ടവരാകും. സാബുചേട്ടനാണെങ്കിലും അർച്ചനയാണെങ്കിലും അത് ഷോയുടെ ഭാഗമാണ്. തന്റെ ബിഗ് ബോസിലെ നിമിഷങ്ങൾ കോർത്തിണക്കിയ വീഡിയോയ്ക്ക് രഞ്ജിനി നന്ദിയും പറയുന്നുണ്ട്. ബിഗ് ബോസിലെ വയൽക്കാട് എൻട്രി ഉണ്ടോ എന്ന് തനിക്കറിയില്ല. വീട്ടിലെത്തിയിട്ട് 4 ദിവസമായെന്നും രഞ്ജിനി പറയുന്നു. ബിഗ് ബോസിൽ നിന്നും പുറത്തു പോകുമെന്ന് താൻ ഒരിക്കലും വിചാരിച്ചതുമില്ല. അതൊരു കളിയാണ്, പുറത്തേക്ക് പോയേ പറ്റൂ. ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ കളിയാണ്. ചിലപ്പോൾ വട്ടായി പോകും. താൻ ബിഗ് ബോസിലേക്ക് പോകാൻ കാരണം അമ്മയാണ്. അമ്മ ഹിന്ദി ബിഗ് ബോസിന്റെ ആരാധികയാണ്. ജീവിതത്തിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ബിഗ് ബോസ്. ഇതിന്റെ പോക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നതെന്നും അറിയില്ല. ആ ഗെയിം മികവുറ്റതായി കളിക്കുന്ന ആൾ ജയിക്കണമെന്നാണ് തന്റെ മനസ്സിലുള്ള ആഗ്രഹം. ബിഗ് ബോസിലെ തന്റെ അടുത്ത സുഹൃത്ത് സാബുചേട്ടനാണ്. ശരിക്കുള്ള ജീവിതത്തിൽ സാബുചേട്ടനെ ഒട്ടും പരിചയം ഉണ്ടായിരുന്നില്ല. സോഷ്യൽ മീഡിയയിൽ നടന്ന പ്രശ്നത്തെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ ഒരു കേസ് കൊടുത്തിരുന്നു. ആ വീട്ടിലെത്തി 2-3 ആഴ്ചകൾക്ക് ശേഷമാണ് അദ്ദേഹം ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലായത്. അദ്ദേഹത്തെ ബഹുമാനിക്കുകയാണ്. ജീവിതകാലം മുഴുവൻ ഒരു സൗഹൃദം ഉണ്ടാകുമെന്നും രഞ്ജിനി പറയുന്നു. അർച്ചനയെയും തനിക്ക് ഇഷ്ടമാണെന്നും രഞ്ജിനി കൂട്ടിച്ചേർത്തു. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഫിലിമി ബീറ്റ് മലയാളം.